ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ ആൻഡ് ലാൻ. അപ്പം ഞങ്ങൾ നിങ്ങളുമായിട്ട് ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ അയർലൻഡിൽ ഒരു വീട് വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ ആ മൂവിങ് പരിപാടികളിലാണ്. അപ്പോൾ വീടിനെക്കുറിച്ചും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വേറൊരു വീഡിയോ പറയാം. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വന്നത് അതിനല്ല. ഞങ്ങൾ ഇവിടുന്ന് മൂവ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഡബ്ലിനിലെ ഒരു റെൻ്റൽ അപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഹോം ടൂർ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുക എന്നുള്ളത്. പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ റെൻ്റൽ അപ്പാർട്ട്മെൻറ്റ്സും അക്കോമഡേഷൻസൊക്കെ കിട്ടേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. അപ്പം നമുക്ക് ഞങ്ങളുടെ ഈ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോർണറിൽ നിന്ന് തുടങ്ങാം. ഈ സ്ഥലം നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. കാരണം ഞങ്ങളുടെ ഒരുപാട് വീഡിയോയിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി ഈ വീട് നിറച്ചും ഫുൾ പ്ലാന്റ്സ് ആണ്. ഈ ഫോട്ടോസൊക്കെ കുറേയൊക്കെ വീണുപോയി. ഞങ്ങൾ പിന്നെ മൂവ് ആയതുകൊണ്ട് ഞങ്ങൾ അത് സ്റ്റിക്ക് ചെയ്തിട്ടില്ല. ഒത്തിരി ട്രാവലിൻ്റെ ഫോട്ടോസൊക്കെ ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ലാൻ ഒരു ചെടിപ്രാന്തനായതുകൊണ്ട് ഈ വീട് നിറച്ചും ചെടികളാണ്. അപ്പോൾ ഈ ബാൽക്കണിയിലോട്ട് പോയി നോക്കാം. ഇന്ന് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്, കാരണം ഇവിടെ ഇന്ന് നല്ല വെയിലുണ്ട്. ഇതിലൂടെ നല്ലൊരു റെയിൽ ട്രാക്കാണ്. ആ വോക്ക് നല്ല ഭംഗിയുള്ളതാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു നല്ല റിവറുണ്ട്. ഇനി നമ്മൾ പോകുന്നത് എൻ്റെ ലബോറട്ടറിയിലേക്കാണ്. കം ഓൺ. ഇത് കണ്ടോ, ഞങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ മാഗ്നറ്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇത് ഫുള്ളാക്കും ഞങ്ങൾ. സോ ഇതാണ് അപ്പം എൻ്റെ പരീക്ഷണശാല. പിന്നെ നമ്മളിവിടെ അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് എടുക്കുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് ഇവിടെ ഉള്ള ഹബ്ബ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ യൂട്ടെൻസിൽസും വാങ്ങിക്കണം നമ്മൾ. അല്ലാത്ത സ്ഥലത്ത് കോയിലും പിന്നെ അതേപോലെ തന്നെ ഗ്യാസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ വന്ന സമയത്ത് നമുക്ക് മൈക്രോവേവ്, ഓവൻ, പിന്നെ ഡിഷ് വാഷർ, വാഷിംഗ് മെഷീൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതിനുള്ളിലാണ് മൈക്രോവേവ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിഷ് വാഷർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ അപ്പാർട്ട്മെൻറ്റ്സിലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വളരെ റെയറായിട്ട് ഡിഷ് വാഷറേ ഇല്ലാതിരിക്കാൻ ചാൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം ഉണ്ടാവും കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഗസ്റ്റ് റൂം കാണാം. ഇതാണ് നമ്മുടെ ഗസ്റ്റ് റൂം. ആക്ച്വലി ഇപ്പം ഞങ്ങൾ മൂവ് ഔട്ട് ചെയ്യുന്നതിൻ്റെ പണിയായതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ മെസ്സിയാണ് ഇവിടെ. ഈ ഒരു ഗസ്റ്റ് റൂമിലും ഒരു നല്ല വാളിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള കബോർഡ് ഉണ്ട്. നല്ല സ്പേഷ്യസ് ആണ്, നല്ല അടിപൊളിയാണിത്. ഇനി ഗസ്റ്റ് ബാത്റൂമാണ് അടുത്തത്. അത് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. സോ ഇവിടെയും പ്ലാന്റ്സ് ആണ്. ഇനി ഇവിടുത്തെ ഒരു സ്പെഷ്യൽ തിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഞങ്ങളുടെ ഓണർ നല്ല അടിപൊളിയായിട്ട് ഒരു സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചുതരാം. ആക്ച്വലി ഇതിനകത്തുള്ള കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തു. ഇനി മൊത്തം ഉള്ളത് ഞങ്ങളുടെ ക്യാമ്പിംഗ് സാധനങ്ങളാണ്. ചിലപ്പം ഇതിന് മാത്രമായിട്ട് ഞങ്ങൾക്ക് ഒരു വണ്ടി വിളിക്കേണ്ടി വരും. കണ്ടോ, ഇതൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടേ. കണ്ടോ, ഇതെല്ലാം നല്ല ഐക്കേന്ന് വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കബോർഡ്സ് ആണ്. ഞങ്ങൾ സെറ്റ് ചെയ്തതല്ല, ഞങ്ങളെ ലാൻഡ്ലോർഡ് തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ എൻട്രൻസിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്പേസ് ഉണ്ട്. ഇത് ഉള്ളത് എന്തിനാന്ന് വെച്ചാൽ, സോറി, എവിടെയാണ്, ഒന്ന് അയൺ ചെയ്യാനുള്ള ഫെസിലിറ്റി, അങ്ങനത്തെ
കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇത് വാഷിംഗ് മെഷീൻ പ്ലസ് ഡ്രയർ ഉള്ള ഓപ്ഷൻ ആണ്. പിന്നെ അതുപോലെ നല്ല അടിപൊളിയായിട്ട് ഒരു ഷൂറാക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിറച്ചും ബ്ലാൻഡ് ഷൂസ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒന്നോ രണ്ടോ ഷൂവേ ഉള്ളൂ കണ്ടോ, രണ്ടോ ഒരു ഷൂ ഉള്ളൂ കേട്ടോ എനിക്ക്, ബാക്കിയൊക്കെ ലാൻഡ്. പിന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ജാക്കറ്റ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മൾക്ക് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോവാം. സോ ഇവിടെ ലിഫ്റ്റും ഉണ്ട്, പിന്നെ സ്റ്റെയർ കേസ്. പിന്നെ പിന്നെ അടുത്ത ഒരു സംഭവമാണ് ബോയിലർ എന്ന് പറയുന്നത്. അപ്പം അതിന് ഇവിടെ ഒരു സ്പെഷ്യലി ഒരു റൂം തന്നെയാണ്. സോ ഇതിനകത്തും നിറയെ ജാക്കറ്റ്സും കുറേ ഞങ്ങളുടെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള പെട്ടികളും അതൊക്കെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പിന്നെ ക്ലീനിങ് സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബോയിലർ. ഇച്ചിരി മെസ്സി ആണ് കേട്ടോ, അത് ഞങ്ങൾ ഇവിടുന്ന് മൂവ് ഔട്ട് ആവുന്നതിനെ കൊണ്ടാണ്. ആക്ച്വലി ഇവിടെ അപ്പാർട്ട്മെൻറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോയിലർ കാണിച്ചല്ലോ, ആ ബോയിലറിലൊക്കെ ഒരു പമ്പിങ് സിസ്റ്റം ഉണ്ട്. സോ അത് വെച്ചിട്ടാണ് നമുക്ക് വരുന്ന വാട്ടറൊക്കെ മുകളിലേക്ക് പമ്പ് ചെയ്ത് വരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇപ്പം അത് നമ്മുടെ ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഫുൾ നോ വാട്ടർ നോ ഇലക്ട്രിസിറ്റി നത്തിങ്, അങ്ങനെയാണ് ഇവിടെ. ഇനി അടുത്തത് ഞങ്ങളുടെ മെയിൻ ബെഡ്റൂമാണ് കേട്ടോ. സോ ഇതാണ് മെയിൻ ബെഡ്റൂം. ഓൾമോസ്റ്റ് ഇവിടെ ജനാലൊക്കെ തുറന്നിട്ടുണ്ട്, നല്ല വെളിച്ചമുണ്ട്. സോ ഈ ഒരു സംഭവം നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും, ഒരു ചെയർ വിത്ത് ഫുൾ ഡ്രസ്സ് അല്ലേ. സോ അതങ്ങനെ തന്നെയാണ്. അപ്പം ഇവിടെയും പ്ലാൻസ് ആണ്. ഇത് എയർ എൻട്രിക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഡോറിൽ ഇങ്ങനെ തുറന്നിടാം. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് എപ്പോഴും ലൈറ്റായിട്ട് പോലും വെയിൽ വരുവാണെങ്കിൽ മാക്സിമം നിങ്ങൾ എയർ സർക്കുലേഷൻ ചെയ്യാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ ഫുൾ മൗൾഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് വന്നു കഴിഞ്ഞാൽ പോലും സിക്കാവാനും ചാൻസാണ്. ഇൻ കേസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പോക്കിയതിന് ശേഷം മാത്രം ഈ സംഭവം ചെയ്യുക, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് ഞങ്ങളുടെ ഭയങ്കര മെസ്സി ആയിട്ടുള്ള റൂം. ഇവിടെ കബോർഡ്സ് ഉണ്ട്, ഇത് നിറച്ച് സാധനങ്ങളാണ്. സോറി മക്കൾസ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂം ഉണ്ട്. പിന്നെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ കാര്യം കാണിച്ചു തരാം കേട്ടോ. ജെറ്റ് പൈപ്പാണിത്. സോ അപ്പം ഇത് ഭയങ്കര ഈസിയാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ആമസോണിൽ ഈസിലി അവൈലബിളും ആണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ഓൾട്രേഷൻസ് ഒന്നും വരുത്താതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കണക്ഷൻ ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്പെഷ്യലി നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളുടെ ഒരു കൺസേൺ ഇതായിരിക്കും. ഇവിടെ യൂറോപ്യൻസ് കൺട്രീസിലൊക്കെ അവരെപ്പോഴും ടിഷ്യൂ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്, നമ്മളങ്ങനെയല്ല ശീലിച്ചത്. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞങ്ങൾ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കാം. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയ റെംഡൽ അപ്പാർട്ട്മെൻറ്റ് ടൂറ്. സോ പിന്നെ ഇനി പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺ വിത്ത് മീ ആൻഡ് ലാൻഡ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.